ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ആദ്യമായിട്ട് ശുഭദിനം നേരുന്നു. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ആദ്യമായിട്ട് രത്തൻ ടാറ്റ, അദ്ദേഹം അന്തരിച്ചു. 86 വയസ്സായിരുന്നു മരിക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നമുക്ക് തുടങ്ങാം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒരു 7 ട്രേഡിംഗ് ഡേയിൽ റിലയൻസ് 6 ട്രേഡിംഗ് ഡേയിലും നെഗറ്റീവായിരുന്നു. ഏകദേശം ഒരു 10% കറക്ഷൻ റിലയൻസിൽ കണ്ടു. റിലയൻസിൻ്റെ റിസൾട്ട് 14th ഈ മാസം വരാനിരിക്കുകയാണ്. 10% കറക്ഷൻ. അതുപോലെ തന്നെയാണ് HDFC ബാങ്കും. ഏകദേശം ഒരു 7.5% കറക്ഷൻ HDFC ബാങ്കിലും കണ്ടു. ഈ മാസം 16th HDFC ബാങ്കിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും TCS റിസൾട്ട് വരുന്നുണ്ട്. TCS മാത്രമല്ല, ടാറ്റ എലക്സിയുടെയും റിസൾട്ട്, IRDA റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സായിരുന്നു. 4,563 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ല് ചെയ്തപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,509 കോടി രൂപയ്ക്ക് മാത്രമാണ് ബൈ നടത്തിയിട്ടുള്ളത്. അതായത് FIIs സെല്ല് ചെയ്തതിനേക്കാളും വലിയ തോതിൽ ബൈ നടത്തിയിട്ടുണ്ടായിരുന്നു DIIs. അപ്പോൾ DIIs ഇന്നലെ FIIs സെല്ല് ചെയ്തതിൻ്റെ താഴെയാണ് ബൈ നടത്തിയിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കുക. കൂടാതെ ഇന്ന് US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്ന ദിവസമാണ്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 100 പോയിൻ്റ് അപ്പിലാണ്. US മാർക്കറ്റ് പോസിറ്റീവിലാണ് അടിച്ചിട്ടുള്ളത്. നിലവിൽ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ ഇന്ത്യൻ മാർക്കറ്റിലില്ല, ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഇല്ല. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാം. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ US ഫിക്സ് ഇന്നലെ 3% ഫോളായി. 17 നാസ്റ്റാഗ് പോസിറ്റീവായിരുന്നു. ഡോ ശക്തമായ റാലി 1%. FTSE CSE 40 ഡാക്സ് 3 യൂറോപ്യൻ മാർക്കറ്റ് അതിശക്തമായ റാലി. ഇന്ത്യ വിക്സും ഇന്നലെ 3.5% ഫോൾ ചെയ്ത് 14. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവായ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വിപ്രോയും ഇൻഫോസിസും HDFC ബാങ്ക് ഫ്ലാറ്റായിരുന്നു. എന്നാൽ മറ്റുള്ള ICICI ബാങ്കിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. IT കമ്പനീസിനും പ്രശ്നങ്ങളൊന്നുമില്ല. റിലയൻസ് GDRലും 1.73% ഒരു ഫോൾ കണ്ടു. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നിഫ്റ്റി 0.54 PCR. വലിയ തോതിൽ ആളുകൾ കോൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഗ്യാപ്പപ്പിൽ പോയി മുന്നോട്ട് പോകുകയാണെങ്കിൽ കോൾ ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അത് ഒരു ബൈ എൻട്രി ആയതുകൊണ്ട് വീണ്ടും അത് കാരണം നിഫ്റ്റി മുകളിലേക്ക് പോകും. അതൊരു ഷോർട്ട് കവറിങ് റാലി എന്ന് പറയും. പക്ഷേ അതിന് ശക്തമായിട്ട് മുകളിലേക്ക് പോകണം. ഇതിപ്പോൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് FIIs ആണെങ്കിൽ അവർ അത് ഒരിക്കലും മുകളിലേക്ക് പോകാനായിട്ട് അനുവദിക്കില്ല. അതല്ല റീറ്റെയിലേഴ്സ് സ്പെക്കുലേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ FIIs അവരെ തോൽപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെയാണ് മാർക്കറ്റിൻ്റെ പോക്ക്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് വരുമ്പോൾ ഇൻഫോസിസ് മൈക്രോസോഫ്റ്റായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈനപ്പ് ചെയ്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട്. പതഞ്ജലി ഫുഡ് അവരുടെ ഹോം ആൻഡ് പേഴ്സണൽ കെയർ ബിസിനസ് അക്യൂർ ചെയ്യാനായിട്ട് CCA കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ് കൊടുത്തു. ബ്രിട്ടാനിയ FMCGയിലെ ലീഡിംഗ് കമ്പനിയാണ്. ബെൽ ഗ്രൂപ്പായിട്ടൊരു ചീസ് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ തുടങ്ങാനായിട്ട് അവർ ധാരണയായി. GM ഫിനാൻസ് കമ്പനി, ഇവർ GM ഫിനാൻസ് ക്രെഡിറ്റ് സൊല്യൂഷൻ്റെ സ്റ്റേക്ക് 42% സ്റ്റേക്ക് 1,200 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. PNC ഇൻഫ്ര കമ്പനി 2,000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. GDPയിൽ ഹാത്ത്വേ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 63% ഡൗണായി. റവന്യൂ എന്നാൽ 10% അപ്സൈഡ്. ഇന്നലെ റിസൾട്ട് വന്ന കമ്പനിയാണ്. റൈൻ ഇൻഡസ്ട്രീസ് കമ്പനി, നോർത്തൻ ഗ്രാഫൈറ്റ് ആയിട്ടൊരു പുതിയ ഗ്രാഫൈറ്റ് ബാറ്ററി ബിസിനസ് ചെയ്യാനായിട്ട് ധാരണയായി. GR ഇൻഫ്ര കമ്പനിക്ക് മഹാരാഷ്ട്ര മെട്രോ റെയിലിൻ്റെ ഭാഗത്തുനിന്ന് 900 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനി ഇനോവ ആയിട്ട് പുതിയ ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഒറീസ മൈൻ കമ്പനി, ഇവരുടെ മാഗ്നീസ് മൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് കൺസൾട്ട് ലെറ്റർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു. ജിയോ ഫിനാൻസ് സർവീസ്, ഇവർക്ക് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാനായിട്ടുള്ള ലൈസൻസ് ആംഫി ഓൾ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു. ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ കമ്പനി, സൺബീൻ ലൈറ്റ് വെയ്റ്റിലെ 100% സ്റ്റേക്ക് ഇപ്പോൾ ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ ഏറ്റെടുത്തു. ജിൻഡാൽ സ്റ്റീൽ കമ്പനി, വെനിസ്വേലയിലുള്ള ഒരു ക്രൂഡ് കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരണയായിട്ടുണ്ട്. റിസൾട്ട് കാലഘട്ടമാണല്ലോ, ഏത് കമ്പനിയുടെ ഏതൊക്കെ റിസൾട്ട് ഏതൊക്കെ ദിവസമാണ് എന്നുള്ളതും IPO ഡീറ്റെയിൽസും മറ്റു ഡിവിഡൻ്റ് ഡീറ്റെയിൽസും എല്ലാം തന്നെ അറിയാനായിട്ട് നമ്മൾ ട്രേഡ് ബഡി എന്ന ടാബ് ഉപയോഗിക്കാം. ഫസ്റ്റ് കമ്പനിയിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ട്രേഡ് ബഡിയുടെ ലിങ്ക്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.